കോലഞ്ചേരിയിൽ വയോധികയെ പീഡിപ്പിച്ച സംഭവത്തിൽ മൂവാറ്റുപുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ബലാത്സംഗത്തിനും SC ST നിയമപ്രകാരവുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മൂവാറ്റുപുഴ DYSP നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക. സംഭവത്തിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ആക്രമണത്തിന് ഇരയാകുമ്പോൾ ഉണ്ടായിരുന്ന വീട്ടിലെ സ്ത്രീയെയും അവരുടെ ഭർത്താവിനെയും മകനെയുമാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ഡ്രൈവറിനെ പോലീസ് സംശയിക്കുന്നുമുണ്ട്. എറണാകുളം കോലഞ്ചേരി പഴന്തോട്ടം മനയത്ത് പീഡിക സ്വദേശിനിയായ വയോധികയാണ് ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത്. 75 വയസ്സുള്ള വയോധികയാണ് മാനഭംഗത്തിന് ഇരയാകുകയും ആയുധം ഉപയോഗിച്ച് സ്വകാര്യ ഭാഗങ്ങളിലുൾപ്പെടെ ക്രൂരമായ ഉപദ്രവത്തിന് ഇരയാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഒന്നിലധികം പേർ ചേർന്നാണ് പീഡിപ്പിച്ചതെന്ന് സംശയിക്കുന്നുണ്ട്. ഞായറാഴ്ച വൈകിട്ടാണ് ദേഹമാസകലം മുറിവുള്ളതായി 75-കാരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പുകയിലയും ചായയും നൽകാമെന്ന് പറഞ്ഞ അയൽവാസി കൂട്ടിപ്പോയ ശേഷം പീഡിപ്പിക്കുകയായിരുന്നുവെന്ന പീഡനത്തിന് ഇരയായ 75-കാരിയുടെ മകൻ ആരോപിക്കുകയാണ്. വൃദ്ധയുടെ സ്വകാര്യ ഭാഗങ്ങളിലുൾപ്പെടെ മുറിവുകളുണ്ട്. സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധ്യാ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈൻ ഇന്ന് ഇവരെ സന്ദർശിക്കുകയും ചെയ്യും. ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് അയൽവാസികളായ 3 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വരികയാണ്. പീഡനത്തിന് ഇരയായ 75-കാരിക്ക് മാനസികാസ്വാസ്ഥ്യവും ഓർമ്മക്കുറവുമുണ്ട്. ഇവർ ഡോക്ടറോടും പോലീസിനോടും പറഞ്ഞ കാര്യങ്ങളിലും വൈരുദ്ധ്യമുണ്ട്. ഇത് അന്വേഷണത്തെ ബാധിക്കുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. നിർഭയയ്ക്ക് സമാനമാണ് സംഭവമെന്നാണ് ചികിത്സിച്ച ഡോക്ടർ അറിയിക്കുന്നത്. ആക്രമണത്തിനിരയായ 75-കാരി അപകടനില ഇതുവരെ തരണം ചെയ്തിട്ടില്ല എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. യൂറോളജി ഗൈനക്കോളജി വിഭാഗത്തിലെ 4 ഡോക്ടർമാരുടെ സംഘമാണ് ശസ്ത്രക്രിയ നടത്തിയതും. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ശസ്ത്രക്രിയ പൂർത്തിയാകുന്നത്. അടുത്ത 44 മുതൽ 72 മണിക്കൂർ വരെയുള്ള സമയം നിർണായകമാണ്. ഇതിനുശേഷം മാത്രമേ ആരോഗ്യനില വീണ്ടെടുക്കുന്ന കാര്യത്തിൽ കൃത്യമായ നിഗമനത്തിലെത്താൻ കഴിയുമെന്നും ചികിത്സിക്കുന്ന ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരീരത്തിൽ നെഞ്ചു മുതൽ വയറു വരെയുള്ള ഭാഗത്ത് കത്തികൊണ്ട് വരഞ്ഞ് മുറിവിച്ചിട്ടുണ്ട്. ആന്തരിക അവയവങ്ങൾക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. മാത്രമല്ല ജനനേന്ദ്രിയത്തിൽ സാരമായി മുറിവേറ്റിട്ടുണ്ട്. മൂത്രസഞ്ചി അടക്കം പൊട്ടിയ നിലയിലാണ് വൃദ്ധയെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. വൻകുടലിനടക്കം ഗുരുതരമായ പരിക്കുകളുമുണ്ട്. കാര്യമായ ആരോഗ്യ പ്രശ്നം നേരിടുന്നതിനാൽ ഇവരുടെ മൊഴി നേരെ രേഖപ്പെടുത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ നിശ്ചിത വകുപ്പുകൾ ചുമത്തി കേസെടുത്തതായി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തു തന്നെയായാലും കേരളമാകെ നടുക്കത്തിലാണ്. 75 വയസ്സുള്ള ഒരു സ്ത്രീക്ക് പോലും സുരക്ഷിതയല്ല ഈ കേരളത്തിലെന്ന് തെളിയിക്കുകയാണ് ഈ സംഭവം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.